കേവലം ഒരു തട്ടിപ്പ് എന്നതിനപ്പുറം തട്ടിപ്പ് കേസിലാണ് നാളെ സുധാകരനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ പോകുന്നത് പക്ഷേ നമ്മുടെ മുന്നിലുള്ള മൊഴികൾ നോക്കൂ വളരെ ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് സുധാകരന്റെ പേര് ഒരു സാക്ഷി മൊഴിയായി അവിടെ വന്നിരിക്കുകയാണ് ഒരു തട്ടിപ്പ് കേസ് എന്നതിനപ്പുറത്തേക്ക് വലിയ മാനങ്ങളിലേക്ക് ഈ കേസ് പോകും എന്ന സൂചനയാണോ ഇതെല്ലാം നൽകുന്നത് അതേ ഒരു തട്ടിപ്പ് കേസിന്റെ ഒരു വലിയ അത്തരത്തിലൊരു വിഷയം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ പീഡന പരാതികൾ അതായത് മോൻസൺ നാല് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെ നാല് പേരെ പീഡിപ്പിച്ച സംഭവമുണ്ട് അതിനകത്തുള്ള ഒരു ഇരയാക്കപ്പെട്ട ഒരു കുട്ടി നൽകിയ സാക്ഷിമൊഴി മൊഴി മറ്റൊരു കേസിനകത്ത് നൽകിയ സാക്ഷിമൊഴിയാണ് അതിനകത്താണ് വളരെ വിശദമായി ഈ കാലഘട്ടങ്ങൾ വിശദീകരിക്കുന്നത് അവർ ജോയിൻ ചെയ്തൊരു കാലഘട്ടം രണ്ടായിരത്തി പതിനേഴ് അതിനുശേഷം ഇങ്ങോട്ട് രണ്ടായിരത്തി പത്തൊൻപത് വരെ അവിടെ ഉണ്ട് ആ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അതായത് ഈ പീഡനം നടക്കുന്ന കാലഘട്ടത്തിൽ സുധാകരൻ അവിടെ നിത്യ സന്ദർശകനായിരുന്നു സുധാകരനെ സുധാറിന്റെ ഏറ്റവും അടുപ്പക്കാരനായ യബിൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് മോൻസന്റെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നത് അത്തരത്തിൽ വളരെ ഗൗരവമുള്ള വിവരങ്ങളാണ് ഈ സാക്ഷി മുഴു അതിനെ തക്കമിട്ട് ഓരോ കാര്യങ്ങളും ഈ ഈ സമയത്തൊക്കെ ഇവിടെ സന്ദർശനം നടത്തിയവരെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ഇതിലെ ഒരു മാധ്യമ അജണ്ടയും പ്രതിപക്ഷ അജണ്ടയും നമുക്ക് കാണാതിരുന്നു കൂടാ കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് മോൺസൺ മാവുങ്കലിനെ കോടതി ശിക്ഷിക്കുന്നത് ഒരേ ഒരു കേസിൽ മാത്രമാണ് നോക്കൂ ഇയാൾക്കെതിരെ മറ്റ് മൂന്ന് ബലാത്സംഗ കേസുകൾ നിലവിലുണ്ട് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി നൽകിയ രണ്ട് കേസുകളുണ്ട് അതിൽ ഒന്നിൽ മാത്രമാണ് മോക്സ് ഈ മാവുങ്കലിനെ ശിക്ഷിച്ചിരിക്കുന്നത് മറ്റൊരു കേസ് വിചാരണ നടപടി നേരിടുകയാണ് വിചാരണ ഘട്ടത്തിലാണ് മറ്റൊന്ന് ഈ പെൺകുട്ടി തന്നെ മൈനർ ആയിരുന്ന പെൺകുട്ടി മേജർ ആയതിനു ശേഷം നൽകിയ ബലാത്സംഗ പരാതി അതുപോലെ ഈ ജീവനക്കാരി നൽകിയ പരാതി ഈ നാല് പരാതികളിലും ഒളിഞ്ഞിരിക്കുന്നത് ഈ സമയം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവാണ് വളരെ കൃത്യമായി ഇതിൽ ഇതിൽ പറയുന്നത് ഇതിൽ മാധ്യമ അന്ന് ഈ ഈ വിവാദമുണ്ടായപ്പോൾ പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും ഉയർത്തിയ വിഷയം ഈ കേസിൽ വിധി വന്നു മോൻസൻ മാവുങ്കലിനെ ശിക്ഷിച്ചു അന്നൊന്നും ട്രയൽ വേളയിൽ ഒന്നും ഉന്നയിക്കാതിരുന്ന ഒരു വാദം പുതിയതായി ഉയർത്തുന്നു എന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ നോക്കൂ മറ്റ് മൂന്ന് കേസുകൾ ഉണ്ട് അതിൽ സാക്ഷ്യമൊഴികളുണ്ട് അക്കാര്യം പരിശോധിക്കുമ്പോൾ സുധാകരന്റെ വാദങ്ങൾ എവിടെ നിൽക്കുകയാണ് ഇപ്പോൾ സുധാകരൻ്റെ വാദങ്ങൾ അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളുടെ വാദങ്ങളൊക്കെ പൂർണ്ണമായും പൊളിയുകയാണ് പക്ഷെ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം സുധാകരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള വളരെ പ്രധാന വളരെ കുറച്ച് നേതാക്കൾ മാത്രമാണ് വന്നിട്ടുള്ളത് ബാക്കി ഒരുപാട് നേതാക്കൾ മുല്ലപ്പള്ളി ഉൾപ്പെടെ നടത്തിയ പരസ്യമായ പ്രതികരണങ്ങൾ നമുക്കറിയാം സുധാകരൻ കുറെ കൂടി ജാഗ്രത പാലിക്കണമായിരുന്നു ആ മറ്റ് പല മുതിര്ന്ന നേതാക്കൾക്കും സുധാകരൻ്റെ ഈ വിഷയത്തിനകത്ത് വലിയ തോതിലുള്ള അതൃപ്തിയുണ്ട് കാരണം ഒന്ന് ഒരു സമൂഹത്തിനുള്ളിൽ വളരെ മോശമായ ഒരു ഒരു കേസാണിത് ഒരു ഭാഗത്ത് വലിയ സാമ്പത്തിക തട്ടിപ്പ് മറ്റൊരു ഭാഗത്ത് കേസ് അതൊക്കെ കേരളീയ സമൂഹം അത്തരത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമല്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് കെ സുധാകരനോട് വലിയ അതൃപ്തിയുണ്ട് പക്ഷേ ബി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ സുധാകരനെ പിന്തുണച്ചുകൊണ്ട് വരുന്നുണ്ട് ബി ഡി സതീശൻ്റെ പേരെയും സതീഷ് നടത്തിയ ക്രമക്കേട് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പരസ്പര പിന്തുണ അവിടെ ഉണ്ടാവുന്നത് പക്ഷേ ഏതായാലും സുധാകരൻ നടത്തുന്ന വാദങ്ങളൊക്കെ പൊള്ളയർ സുധാകരൻ ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം ഉയർന്ന സാഹചര്യത്തിൽ എം വി ഗോവിന്ദമാസയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സുധാകരൻ പറഞ്ഞത് താൻ ഈ പീഡനം നടന്ന കാലയളവിൽ മോൻസൻ്റെ ആ വീട്ടിലോ സ്ഥാപനങ്ങളിലോ പോയിട്ടില്ല എന്നാണ് അത് പൂർണ്ണമായും തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് പെരുമ്പാവൂർ കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് സാക്ഷി നൽകിയ ആ മൊഴിയാണ് ഈ മൊഴിക്കകത്താണ് വളരെ കൃത്യമായി ഈ പീഡനം നടക്കുന്ന കാലയളവിൽ സുധാകരൻ ആ വീട്ടിലും സ്ഥാപനങ്ങളിലും നിത്യ സന്ദർശകനായിരുന്നു എന്നുള്ള വിവരമുള്ളത് നിലിമ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ആയി പുറത്തുവിട്ടത് മോൺസന്റെ പീഡനകാലത്ത് കെ സുധാകരൻ മോൺസന്റെ വീട്ടിൽ വന്നിരുന്നതായി നിർണായക സാക്ഷിമൊഴി പോലീസിന് മൊഴി നൽകിയത് മോൺസന്റെ മുൻ ജീവനക്കാരിയാണ് നിർണായക വിവരം പെരുമ്പാവൂർ കോടതിയിൽ മോൺസനെതിരെയുള്ള ഒരു കേസിന്റെ റേപ്പ് കേസിന്റെ സാക്ഷിമൊഴിയിലാണ് പി വി കുട്ടനാണ് തിരുവനന്തപുരത്ത് നിന്നും ഏറ്റവും സുപ്രധാനമായ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്